നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. RSS പ്രവർത്തനമായിട്ടുള്ള ശ്രീനിവാസന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പാലക്കാട് നഗരത്തിൽ ശക്തമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് പോലീസ് നൽകിയിട്ടുള്ളത്. അടുപ്പിച്ചടുപ്പിച്ചുള്ള 24 മണിക്കൂറിനിടെ നടന്ന 2 കൊലപാതകങ്ങൾ തന്നെയാണ് നഗരത്തെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത്. എന്തായിരുന്നാലും ഈ കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് ഒരു സുരക്ഷാ നടപടി തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി 83 SDPI പ്രവർത്തകരെയാണ് പോലീസ് ഇപ്പോൾ കരുതൽ തടങ്കലിലാക്കിയിട്ടുള്ളത്. ഇവരുടെ ജീവന് ഭീഷണിയുണ്ട് എന്ന് കരുതിയിട്ടായിരിക്കാം പോലീസ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നിട്ടുള്ളത്. ഇതുകൂടാതെ ഇവരിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത 25 മൊബൈൽ ഫോണുകൾ തെളിവ് ശേഖരിക്കുന്നതിനായി സൈബർ സെൽ വിഭാഗത്തിന് പോലീസ് കൈമാറിയിട്ടുമുണ്ട്. ഇതിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ പരിശോധിക്കുമെന്നും ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ആർക്കെങ്കിലും പങ്കുണ്ടോ എന്നുള്ള കാര്യമാണ് പ്രധാനമായും കണ്ടെത്തേണ്ടതെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ശ്രീനിവാസന്റെ കൊലയാളികൾ വൈകാതെ തന്നെ പിടിയിലാകുമെന്നുള്ള ഒരു ഉറപ്പ് തന്നെയാണ് പോലീസ് ഇപ്പോൾ മാധ്യമങ്ങൾക്കും നൽകിയിട്ടുള്ളത്. ഇവരെ തിരിച്ചറിയുന്നതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ നേരത്തെ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ജില്ലയിൽ ഇന്ന് വൈകിട്ട് വരെ ഏർപ്പെടുത്തിയിട്ടുള്ള നിരോധനാജ്ഞ നീട്ടണമോ ഇല്ലയോ എന്നുള്ള കാര്യം വൈകുന്നേരത്തെ അവലോകന യോഗത്തിലായിരിക്കും തീരുമാനിക്കുന്നത്. പാലക്കാട് നഗരത്തിൽ ശക്തമായ സുരക്ഷാ സംവിധാനം തന്നെയാണ് പോലീസ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാ മേഖലകളിലും എല്ലാ ഭാഗങ്ങളിലും കർശനമായിട്ടുള്ള പരിശോധനയും മറ്റ് കാര്യങ്ങളുമാണ് പോലീസ് നടത്തി വരുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് സംശയാസ്പദമായതും അതുപോലെ തന്നെ ജീവന് ഭീഷണിയുള്ളതുമായിട്ടുള്ള 83 SDPI പ്രവർത്തകരെ കരുതൽ തടങ്കലിൽ പാർപ്പിച്ചിരിക്കുന്നത്. ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ തന്നെയാണ് തടവിലിട്ടതെന്നും പോലീസ് സൂചന നൽകുന്നുണ്ട്. ഇവരിൽ നിന്ന് പിടിച്ചെടുത്ത ഫോണുകളാണ് സൈബർ സെല്ലിന് കൈമാറിയിരിക്കുന്നത്. ശ്രീനിവാസന്റെ കൊലപാതകത്തിലെ പ്രതികളുമായി ഏറ്റവും അടുത്ത് ഇടപഴകാൻ സാധ്യതയുള്ള ബന്ധുക്കൾ, സുഹൃത്തുക്കൾ എന്നിവരുൾപ്പെടെയുള്ളവരുടെ വിവരങ്ങൾ ഇതിനോടകം തന്നെ സ്വീകരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ശേഖരിച്ചിട്ടുണ്ട്. അവരോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള നിർദ്ദേശവും നിലവിൽ നൽകിയിട്ടുണ്ട്. അതേസമയം RSS നേതാവായിട്ടുള്ള ശ്രീനിവാസൻ വധക്കേസിലെ പ്രതികളെ പിടികൂടാനുള്ള ശ്രമം കൂടുതൽ പോലീസ് ഊർജിതമാക്കിയിരിക്കുന്നു എന്ന സൂചനയും നൽകിയിട്ടുണ്ട്. നിലവിൽ 4 പ്രതികളെയാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. പട്ടാമ്പി സ്വദേശികളായിട്ടുള്ള ഉമ്മർ, അബ്ദുൽ ഖാദർ, ശംഖുവരാത്തോട് സ്വദേശിയായിട്ടുള്ള അബ്ദുൾ റഹ്മാൻ, ഫിറോസ് എന്നിവരെയാണ് നിലവിൽ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഇവർ 4 പേരും ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ് എന്നുള്ള നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. CCTV ദൃശ്യങ്ങളിൽ നിന്നും മൊബൈൽ ഫോൺ പരിശോധനകളിൽ നിന്നുമാണ് പ്രതികളെ ഇപ്പോൾ തിരിച്ചറിയാൻ സാധിച്ചിട്ടുള്ളത്. 6 പേരടങ്ങുന്ന ഒരു കൊലയാളി സംഘമാണ് ഉൾപ്പെട്ടത് എന്നാണ് പോലീസ് അനുമാനിക്കുന്നത്. 2 ബൈക്കുകളിലും 1 സ്കൂട്ടറിലുമാണ് ഈ സംഘം എത്തിയത്. വാഹനത്തിന് പിന്നിലിരിക്കുന്ന 3 പേരായിരുന്നു കടയ്ക്കകത്തേക്ക് കയറി ശ്രീനിവാസനെ അതിദാരുണമായി വെട്ടി കൊലപ്പെടുത്തിയത്. തുടർന്ന് വന്ന വഴി തന്നെ അവർ രക്ഷപ്പെടുന്നതായിട്ട് തന്നെയാണ് CCTV ദൃശ്യങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രതികൾ ഉപയോഗിച്ച 1 ബൈക്ക് തമിഴ്നാട് രജിസ്ട്രേഷനിൽ ഉള്ളതാണെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഫിറോസും ഉമ്മറുമാണ് ഈ ബൈക്കിൽ സഞ്ചരിച്ചതും. വാഹനം വല്ലപ്പുഴ കടക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അബ്ദുൽ ഖാദറാണ് സ്കൂട്ടറിൽ ഉണ്ടായിരുന്നതും. കൂടുതൽ അന്വേഷണം തന്നെയാണ് പോലീസ് ഇപ്പോൾ നടത്തുന്നത്. ഉടൻ തന്നെ അന്വേഷണ പുരോഗതി സംബന്ധിച്ച വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് കൈമാറുമെന്നും അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.